ഹായ് കിഡ്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് മലയാളത്തിലെ ഏ എന്ന അക്ഷരമാണ്. ഏ കണ്ട ഏ എന്ന അക്ഷരവും അതിൻ്റെ ചിഹ്നവും. ഈ ചിഹ്നം ഏതൊരു വ്യഞ്ജനാക്ഷരത്തിൻ്റെ കൂടെ ചേർന്ന് വരുമ്പോഴും ഏത് സ്വരം കിട്ടും? ഏ എന്ന സ്വരം കിട്ടും. നോക്കിക്കാം, നമുക്കത് എന്താന്ന് നോക്കാം. നോക്കിക്കേ, ഇത് എന്ത് ചിഹ്നവാ? ഏയുടെ ചിഹ്നം. ഇതെന്ത് ചിഹ്നവാ? ഇതെന്താക്ഷരവാ? ര. അപ്പം രായുടെ കൂടെ ഏ ചേരുമ്പം രേ. ഉറക്കെ പറഞ്ഞേ, രേ. ഇതെന്താ ചിഹ്നവാ? ഏയുടെ ചിഹ്നം. ഏയും നായും ചേരുമ്പോൾ നേ. ഓക്കെ, അടുത്തത് നോക്കിക്കേ, ഇതെന്ത് ചിഹ്നവാ? ഏയുടെ ചിഹ്നം. ഏയുടെ ചിഹ്നത്തിൻ്റെ കൂടെ താ ചേരുമ്പോഴോ തേ. ഓക്കെ, അടുത്തതോ, ഇത് ഏയുടെ ചിഹ്നം. അതിൻ്റെ കൂടെ ഇത് ചേരുമ്പോഴോ പേ. ഓക്കെ, ഇനി ഏയുടെ ചിഹ്നവും വായും കൂടെ ചേരുമ്പോൾ വേ. ഓക്കെ, അടുത്തതോ, ഏയുടെ ചിഹ്നവും മായും കൂടെ മേ. ഒന്നുകൂടെ വായിക്കാം, രേ നേ തേ പേ വേ മേ. ഓക്കെ, ഇനി നമ്മൾ അത് ചേർന്ന ഒരു നാല് വാക്കും കൂടെ പഠിക്കാം. ഓക്കെ, ഇതെന്ത് ചിഹ്നമാണ്? ഏയുടെ ചിഹ്നം. ഏയുടെ ചിഹ്നത്തിനോട് പായും കൂടെ ചേരുമ്പോൾ പേ. എന്തുവാ? ന. പേ ന, പേന. ഓക്കെ, അടുത്തതോ, ഏയുടെ ചിഹ്നവും മായും കൂടെ ചേരുമ്പോൾ മേ. മേ ഡ അം, മേഡം. മേഡം ഒരു മാസമാണ് കേട്ടോ, മലയാളത്തിലെ ഒരു മാസമാണ് മേഡം. അടുത്തത് എന്താ? ഏയുടെ ചിഹ്നം, അതിൻ്റെ കൂടെ തായും കൂടെ ഇടുമ്പോൾ തേ. എന്തക്ഷരമാ? ചില്ലക്ഷരമാ. ഇൾ, തേൾ. തേൾ കണ്ടിട്ടുണ്ടോ? ആ, തേളൊരു വിഷമുള്ള ഒരു ജീവിയാണ്. അത് നമ്മളെ കുത്തിക്കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരിക്കും തേൾ. ഏയുടെ ചിഹ്നവും വായും വേ. വേ ഡ ചില്ലക്ഷരം ഇൻ. വേടൻ. വേടനാരാ? വേട്ടക്കാരൻ. ഒന്നുകൂടെ വായിക്കാം, ഏയുടെ ചിഹ്നവും പായും ചേരുമ്പം പേ പേന. ഏയുടെ ചിഹ്നവും മായും ചേരുമ്പം മേ മേഡം. ഏയുടെ ചിഹ്നവും തായും കൂടെ ചേരുമ്പം തേ. തേ ഇൾ, തേൾ. ഏയുടെ ചിഹ്നവും വായും കൂടെ ചേരുമ്പം വേ. വേ ഡ ഇൻ, വേടൻ. ഒന്നുകൂടെ എല്ലാം വായിക്കാം, രേ നേ തേ പേ വേ മേ. അടുത്തത് ചേർത്ത കുറച്ച് നാല് വാക്കുകൾ, പേ ന പേന, മേ ഡം മേഡം, തേ ഇൾ തേൾ, വേ ഡ ഇൻ വേടൻ. ഓക്കെ, നന്നായിട്ട് ചിഹ്നം മനസ്സിലാക്കി പഠിച്ച് പേജ് നമ്പർ എത്രയാ? 93 കംപ്ലീറ്റ് ചെയ്ത് അയച്ചു തരണം. ഓക്കെ.